ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഷമാം വെച്ചിട്ട് ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. മസ്ക് മെലൺ എന്ന് പറയും, റോക്ക് മെലൺ എന്നൊക്കെ പറയും, പക്ഷെ ഇവിടെ എല്ലാവരും പറയുക ഷമാം എന്നാണ്. ഇത് നമ്മൾ പീസാക്കിയിട്ട് കഴിക്കുമ്പോൾ എല്ലാവർക്കും വലിയങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഇനി ചെറിയൊരു സ്മെല്ലുണ്ട്, അതെല്ലാവർക്കും പിടിക്കൂല. അപ്പം നമ്മൾ ജ്യൂസാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമ്മളിത് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിത് ജ്യൂസാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്പൂണ് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്, പഴുത്തത് കാരണം വേഗം തന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ വലിയൊരു സ്പൂൺ എടുത്തിട്ട് ഇത് കഷ്ണാക്കി എടുക്കുന്നതിന് പകരം എല്ലാം ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. പഴുത്തത് കാരണം വേഗം തന്നെ നമുക്കിത് വലിയൊരു സ്പൂണ് കൊണ്ട് ചുരണ്ടി എടുക്കാൻ പറ്റും. അല്ലാത്തവർ തോല് ചെത്തിയതിന് ശേഷം നമുക്ക് പീസാക്കിയിട്ടിട്ടും ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. സമ്മർ ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നോമ്പ് തുറൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ചുരണ്ടി എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഹാഫ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കട്ട പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. പഞ്ചസാര ചേർക്കുന്നില്ല, പകരം കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അരിക്ക് ഒന്നും വേണ്ട, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മെല്ലും ഇല്ലാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ തോടിൽ തന്നെയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട്സ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ പിസ്തയും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കുടിക്കുമ്പോൾ നമുക്ക് കടിക്കാനും കിട്ടും. നോമ്പ് തുറൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസിലേക്ക് കൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.